ീശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ കുഞ്ഞുമക്കൾക്ക് സുഖമാണോ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടോ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടോ ഉണ്ടല്ലേ എല്ലാവരും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായിട്ട് വളരുന്നുണ്ട് നമ്മൾ ഒൻപതാമത്തെ പാഠത്തിന്റെ പകുതി പഠിച്ചു വച്ചേക്കോ അല്ലേ ഇനി ബാക്കി ഭാഗം നമുക്ക് പഠിക്കണ്ടേ അതിനു മുമ്പ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ ഒന്ന് കൈകളൊന്ന് കൂപ്പിക്കേ കണ്ണം അടച്ചു പിടിച്ചേ ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല കുഞ്ഞുണ്ണീശോയെ ഞങ്ങളും അങ്ങയെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായി ഞങ്ങളെ ഓരോരുത്തരെയും വളർത്തണമേ മാതാപിതാക്കൾക്കും നിയമങ്ങൾക്കും വിധേയനായി ജീവിച്ച അങ്ങ് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആമേ എല്ലാവരും കണ്ണു തുറന്നോളൂ ഇരുന്നോ അപ്പോൾ ഇനി നമ്മൾ ബാക്കി ഭാഗം പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണല്ലേ കഴിഞ്ഞ തവണ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ പഠിച്ചേ ആ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ച ഈശോയെക്കുറിച്ച് പഠിച്ചു യഹൂദ നിയമങ്ങൾ അനുസരിച്ച ഈശോയെക്കുറിച്ച് പഠിച്ചു ഈശോ എപ്രകാരമാണ് കൽപ്പനകൾ പാലിച്ചു തന്നു പഠിച്ചു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അക്കൂട്ടത്തിൽ ടീച്ചർ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു ഈശോ ഏത് മതവിഭാഗത്തിൽപ്പെട്ടയാളായിരുന്നു ആ യഹൂദ മതത്തിൽ പെട്ടയാളായിരുന്നു യഹൂദ നിയമങ്ങൾ ഈശോ പാലിച്ചിരുന്നു നമ്മൾ ക്രിസ്ത്യാനികളാണെന്നും തിരുസഭയിലെ അംഗങ്ങളാണെന്നും ടീച്ചർ സൂചിപ്പിച്ചിരുന്നു അല്ലേ നമ്മൾ എങ്ങനെയാ തിരുസഭയിലെ അംഗങ്ങളായി തീർന്നേ എന്നാ തിരുസഭയിലെ അംഗങ്ങളായി തീർന്നേ ആ മാമോദിസ സ്വീകരിച്ചപ്പോൾ നമ്മൾ ആ എവിടെ അംഗങ്ങളായി തിരുസഭയുടെ അംഗങ്ങളായി അപ്പൊ ഈശോ യഹൂദ നിയമങ്ങൾ അനുസരിച്ചതുപോലെ നമ്മളും ആരുടെ നിയമങ്ങൾ അനുസരിക്കണം തിരുസഭയുടെ നിയമങ്ങൾ അനുസരിക്കണം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയാവോ തിരുസഭയുടെ കൽപ്പനകളാണ് പേജ് നമ്പർ നാൽപ്പത്തിരണ്ടൊന്നെടുത്തെ നാല്പത്തിരണ്ടിലൊരു കോളത്തില് ഒരു അഞ്ച് നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ പാലിക്കാൻ വേണ്ടി തിരുസഭ നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന നിയമങ്ങളാണ് എല്ലാവരും അതൊന്നെടുത്ത് നോക്കിക്കേ ടീച്ചർ അതൊന്ന് വിശദീകരിച്ച് തരാം തിരുസഭയുടെ കൽപ്പനകൾ അഞ്ച് അതിൽ ഒന്നാമത്തേതിപ്പോൾ ഓർക്കാം ആ തിരുസഭയുടെ കൽപ്പനകൾ എത്രയാണ് അഞ്ചാണ് അല്ലേ അതിലൊന്നാമത്തെ കല്പന നമ്മളിപ്പോൾ പഠിക്കാൻ പോവുകയാണ് ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട വേലകൾ ചെയ്യുകയും വരുത് എന്താണൊന്ന് ടീച്ചറിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട വേലകൾ ചെയ്യുകയും വരുത് ഞായറാഴ്ച നമ്മളെല്ലാവരും കുർബാനയിൽ പങ്കുകൊള്ളാറുണ്ടല്ലേ നിങ്ങളിപ്പോൾ ഏകദേശം ആ നിങ്ങൾ രണ്ടാം ക്ലാസ്സിൽ പഠിച്ച കാലത്തും ഇപ്പോൾ മൂന്നാം ക്ലാസ്സിലോട്ട് കയറിയപ്പോഴും ഒന്നും നിങ്ങൾ സ്കൂ പള്ളിയിൽ പോയിട്ടില്ലായിരിക്കാം പക്ഷെ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു കാലത്ത് നിങ്ങൾ പോയിട്ടില്ലേ എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ പള്ളിയിൽ പോകായിരുന്നു അല്ലേ പക്ഷേ ഇപ്പോൾ നിങ്ങൾ കുർബാനയിൽ പങ്കുകൊള്ളാറുണ്ടോ ടി വിയിലും യൂട്യൂബിലും ഒക്കെ വരുന്ന കുർബാനയിൽ നിങ്ങൾ പങ്കെടുക്കാറുണ്ടോ അതോ ആ സമയത്ത് നിങ്ങൾ കിടന്ന് ഉറങ്ങാറുണ്ടോ ഇല്ല അല്ലേ നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളാണ് നിങ്ങൾ കുർബാനയിൽ പങ്കുകൊള്ളാറുണ്ട് വീട്ടിലുള്ളവർ പങ്കുകൊള്ളാറുണ്ടോ ഇനി ആരെങ്കിലും അടിപിടിച്ച് കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേപ്പിച്ച് കുർബാനയിൽ പങ്കു കൊള്ളിക്കണം കേട്ടോ ഓക്കെ ഞായറാഴ്ചകളിൽ നമ്മൾ കുർബാനയിൽ പങ്കുകൊള്ളാറുണ്ട് ഇനി കടപ്പെട്ട തിരുനാളുകൾ എന്ന് ഇതിനകത്ത് കുറിച്ചിരിക്കുന്നതാ എന്താ ആ നമ്മൾക്ക് മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളാൻ കടപ്പെട്ട കുറച്ച് ദിനങ്ങൾ തിരുസഭ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്നറിയാമോ ഒന്നാമത്തേത് ക്രിസ്തുമസാണ് ക്രിസ്തുമസിന്റെ പ്രത്യേകത എന്താ ഓ എല്ലാവർക്കും അറിയാം ഈശോയുടെ ജനനത്തെ അനുസ്മരിക്കുന്ന തിരുനാളാണ് ക്രിസ്തുമസ് അതെന്നാണ് നമ്മൾ ആഘോഷിക്കുന്നത് ആ ഡിസംബർ ഇരുപത്തി അഞ്ച് ആർക്കെങ്കിലും അറിയത്തില്ലാത്തതുകൊണ്ടോ ഇല്ല എല്ലാവർക്കും അറിയാം ഈശോയുടെ ബർത്ത്ഡേ എന്നാണ് ആ ഡിസംബർ ഇരുപത്തി അഞ്ച് അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളാൻ കടപ്പെട്ടിരിക്കുന്നു ഇനി രണ്ടാമത്തെ കടപ്പെട്ട തിരുനാൾ ഏതാണെന്ന് ഏതാണെന്ന് അറിയാമോ ധനഹാ തിരുനാൾ ധനഹ തിരുനാൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ഈശോയുടെ മാമോദിസയെ അനുസ്മരിക്കുന്ന ദിവസമാണ് ദനഹ തിരുനാൾ അതെന്താണ് ആചരിക്കുന്നതെന്ന് അറിയാമോ ജനുവരി ആറോ എല്ലാവരും എല്ലാ വർഷവും ഇനി തൊട്ട് ഓർത്തിരുന്നോണെ ജനുവരി ആറാം തീയതി നിങ്ങൾ മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളാൻ നിങ്ങൾക്ക് കടപ്പാടുണ്ട് മൂന്നാമത്തെ കടപ്പെട്ട തിരുനാൾ ഏതാണെന്നറിയാമോ വിശുദ്ധ പത്രോസ് പൗലോസ് ശ്രീഹന്മാരുടെ തിരുനാളാണ് വിശുദ്ധ പത്രോസും പൗലോസും ആരാണ് ആ എല്ലാവർക്കും അറിയാം ഈശോ ഈശോയുടെ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്നു വിശുദ്ധ പത്രോസ് വിശുദ്ധ പത്രോസെയാണ് ഏറ്റവും ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് ഈശോ നിയമിച്ചത് അതൊക്കെ നമുക്കറിയാം ഇനി പൗലോ സ്ലിഹായോ പൗലോസ്ലീഹ ഈശോയ്ക്ക് വേണ്ടി ഓടി നടന്ന് ഈശോയെക്കുറിച്ച് എല്ലാവരുടെയും ഇടയിൽ പ്രഘോഷിച്ച് രക്തസാക്ഷിയായ ആളാണ് ഈശോയ്ക്ക് വേണ്ടി മരിച്ച ആളാണ് പൗലോ സ്ലിഹ അങ്ങനെ ഈ രണ്ട് സ്ലീഹന്മാരുടെയും തിരുന്നാൾ അത് ഒരേ ദിവസമാണ് നമ്മൾ തിരുസഭ ആഘോഷിക്കുന്നത് അതെന്താണെന്നറിയാമോ ജൂൺ ഇരുപത്തി ഒൻപതിനാണ് ആഘോഷിക്കുന്നത് നാലാമത്തെ കടപ്പെട്ട തിരുനാൾ ദുക്രാന തിരുനാളാണ് ഈ ദുഃഖാനെന്ന് പറഞ്ഞെന്താ ദുഃഖിച്ചിരിക്കുന്ന ആനയോ വല്ലോ ആണോ അല്ല അല്ലേ ദുഃഖ്രാന തിരുനാൾ നമ്മുടെ പിതാവായ തോമാസ് ലിഹായുടെ ഓർമ്മ ആഘോഷ ആചരിക്കുന്ന ദിനമാണ് തോമാസ് ലിഹ ആരാ ആ ഈശോയുടെ ശിഷ്യനായിരുന്നു നമ്മുടെ ഈ ഭാരതത്തിൽ നമ്മളെ വിശ്വാസമറിയിക്കാൻ വേണ്ടി അങ് ഈശോയുടെ നാട്ടിൽ നിന്ന് കപ്പലൊക്കെ കയറി വളരെ കഷ്ടപ്പെട്ട് ഈ ഭാരതത്തിൽ വന്ന് ഈശോയെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ച ആളാണ് തോമസ് ലീഹ അപ്പം നമ്മുടെ നമുക്കൊക്കെ വിശ്വാസം കിട്ടിയതിൻ്റെ നം വിശ്വാസത്തിൻ്റെ പിതാവാണ് ആര് ഈ തോമസ് ലീഹ അപ്പം നമ്മൾ തോമാസ് ലീഹയുടെ ഓർമ്മദിനമായ ദുഃഖ്രാന തിരുനാൾ കടപ്പെട്ട തിരുനാളായിട്ട് അതായത് മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളാൻ കടപ്പെട്ട തിരുനാളായിട്ട് ആഘോഷിക്കണം അതെന്നാണ് നമ്മൾ ആഘോഷിക്കുന്നത് ജൂലൈ മൂന്ന് ഏത് ദിവസമാണ് ജൂലൈ മൂന്ന് ഇനി അഞ്ചാമത്തെ കടപ്പെട്ട തിരുനാൾ ഏതാണെന്നറിയാമോ ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ ഈശോ സ്വർഗാരോഹണം ചെയ്തു എന്ന് പറഞ്ഞ യഥാർത്ഥം ആ ഈശോ ഉയർത്തെഴുന്നേറ്റമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഈശോ ഉയർത്തെഴുന്നേറ്റതിൻ്റെ നാൽപ്പതാം ദിവസം ഈശോ എവിടേക്ക് പോയി ആ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പിതാവിൻ്റെ അടുത്ത് പോയി ഇരിപ്പായി ഓക്കെ അവിടെ നിന്നാണ് ഈശോ നമുക്ക് അനുഗ്രഹം വർഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈശോ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കരയേറിയ അതിൻ്റെ ഓർമ്മയാണ് സ്വർഗാരോഹണ തിരുനാൾ ഇനി അടുത്ത കടപ്പെട്ട തിരുനാൾ ഏതാണെന്നറിയാമോ സ്വർഗാരോപണ തിരുനാൾ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ മാതാവിൻ്റെ നമ്മൾ സ്വർഗാരോപണം എന്നും ഈശോയെ സ്വർഗാരോഹണം എന്നും പറയാൻ കാരണം എന്താ ഈശോ സ്വർഗത്തിലേക്ക് കരറിപ്പോയി ഇനി മാതാവിനെയോ മാതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ ശരീരത്തെ മാലാഖമാർ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോയി നിങ്ങൾ വീട്ടിൽ ജപമാല ചൊല്ലാറില്ലേ ഉണ്ട് എല്ലാവരും ചൊല്ലാറുണ്ടല്ലേ അതിൽ മഹിമയുടെ ദിവ്യരഹസ്യം നാലാമത്തെ രഹസ്യം ഏതാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ ഓർക്കുന്നുണ്ടല്ലേ അതിനകത്ത് എന്താ ചെല്ലായി ചെല്ലുന്നേ ആ നമ്മുടെ കർത്താവായി സ്വമിശിഹ ഉയർത്തുന്ന കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ കന്യകാ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് കരേറ്റപ്പെട്ടു എന്ന് ധ്യാനിക്കുക അപ്പോൾ മാതാവ് സ്വർഗത്തിലേക്ക് കരേറ്റപ്പെട്ടതിൻ്റെ അനുസ്മരണമാണ് സ്വർഗാരോഹണ തിരുനാൾ സ്വർഗ്ഗാരോപണ തിരുനാൾ അപ്പോൾ ഈ സ്വർഗ്ഗാരോപണ തിരുനാൾ എന്നാണ് തിരുസഭ ആഘോഷിക്കുന്നതെന്ന് അറിയാമോ ആ ഓഗസ്റ്റ് പതിനഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ടല്ലേ ആ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് അപ്പം ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മളെല്ലാവരും മുഴുവൻ വിശുദ്ധ കുർബാനയിലും പങ്കുകൊള്ളാൻ കടപ്പെട്ടയാളാണ് കടപ്പെട്ടവരാണ് അപ്പോൾ നമ്മൾ ഞായറാഴ്ചകളിലും കുറിച്ച് പറഞ്ഞു കടപ്പെട്ട തിരുനാളുകളെ കുറിച്ച് പറഞ്ഞു അതിനകത്ത് വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട് മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം ആദ്യം കുർബാനയിൽ അന്നാപ്പസഹ എന്നുള്ള പാട്ട് തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നി അവിടെ പോയിരുന്ന് കുർബാന കഴിഞ്ഞ ആശീർവാദത്തിൻ്റെ സമയത്ത് നിങ്ങൾ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് ആ മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളതിൻ്റെ ചൈതന്യം കിട്ടുമോ ഇല്ല അല്ലേ അപ്പം മുഴുവൻ കുർബാനയിലും പങ്കുകൊള്ളണം ആ ദിവസങ്ങളിൽ കഠിന ജോലികളൊന്നും നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ ജോലിക്കൊന്നും ഞായറാഴ്ച ദിവസങ്ങളിൽ പോകണ്ട അന്ന് ഈശോയ്ക്ക് വേണ്ടി മാ മാറ്റിവക്കേണ്ട ദിവസമാണ് അപ്പോൾ നമുക്കറിയാം കർത്താവിൻ്റെ ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് എന്നാണ് ഞായറാഴ്ച ദിനങ്ങളിലാണ് ഇനി രണ്ടാമത്തെ തിരുസഭയുടെ കൽപ്പനകളിൽ രണ്ടാമത്തേത് ഏതാണ് ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുകയും പെസഹാകാലത്ത് വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുകയും വേണം ആണ്ടിൽ ഒരിക്കൽ കുമ്പസാരിച്ചാൽ പോരാ നിങ്ങളിപ്പോൾ കുഞ്ഞുങ്ങളാണ് നിങ്ങൾ കുമ്പസാരിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല കുമ്പസാരിക്ക് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയൊക്കെ ആദ്യ കുർബാനയൊക്കെ സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ആ വിശു അടുക്കൽ അടുക്കൽ കുമ്പസാരിക്കുകയും പെസഹക്കാലം പെസഹകാലം ഏതാണ് ആ നിങ്ങൾക്കറിയാം അൻപത് നോമ്പിൻ്റെ കാലം ഈശോയുടെ മ മരണത്തെയും ഉത്ഥാനത്തെയും ഒക്കെ അനുസ്മരിക്കുന്ന ദുഃഖവെള്ളി ഈസ്റ്റർ ഒക്കെ ഉൾക്കൊള്ളുന്ന ആ ഒരു കാലത്ത് എന്ത് ചെയ്യണം ആ ഉറപ്പായിട്ടും വിശുദ്ധ കുർബാന സ്വീകരിച്ചിരിക്കണം ആ സമയത്ത് കുംഭസാരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യണം മൂന്നാമത്തെ തിരുസഭയുടെ കൽപ്പന ഏതാണ് നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ഉപവസിക്കുകയും വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വർജിക്കുകയും വേണം ഉപവാസ ദിവസമായിട്ട് തിരുസഭ നിശ്ചയിച്ചിരിക്കുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് ആ വിഭൂതിയും ദുഃഖവെള്ളിയും ഈ വിഭൂതി എന്താ ആ നമ്മളെല്ലാവർക്കും അറിയാം നമുക്ക് അമ്പത് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ നെറ്റിയിലൊക്കെ കുരിശുവരച്ച് നമ്മളൊരു കുരിശുവര തിരുനാൾ ആഘോഷിക്കാറുണ്ട് അതാണ് വിഭൂതി തിരുനാൾ ആ വിഭൂതി തിരുനാളിൻ്റെ അന്നും ദുഃഖവെള്ളി നിങ്ങൾക്കറിയാം ഈശോയുടെ മരണത്തെ അനുസ്മരിക്കുന്ന ദുഃഖവെള്ളിയാഴ്ചയും എന്ത് ചെയ്യണം ആ നമ്മൾ ഉപവസിക്കണം നിങ്ങളിപ്പോൾ കുഞ്ഞുങ്ങളാണ് നിങ്ങൾ ഇച്ചിരിയുടെ മുതിർന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണം ആ ഉപവസിക്കണം പിന്നെയോ നാലാമത്തെ തിരുസഭയുടെ കൽപ്പന ഏതാണ് വിലക്കപ്പെട്ട കാലത്ത് വിവാഹം ആഘോഷിക്കുകയോ തിരുസഭ വിലക്കിയിരിക്കുന്ന ആളുകളുമായി വിവാഹം നടത്തുകയോ അരുത് ഈ വിലക്കപ്പെട്ട കാലം ഏതാ ആ നോമ്പുകാലം നോമ്പുകാലത്ത് എന്ത് ചെയ്യരുത് ആ വിവാഹം നടത്തരുത് പിന്നെയോ തിരുസഭ വിലക്കിയിരിക്കുന്ന ആളുകളുമായി വിവാഹം നടത്തരുത് വിലക്കിയിരിക്കുന്ന ആളുകൾ ആരായിരിക്കും ആ ഏറ്റവും അടുത്ത ആങ്ങളെയും ഞങ്ങളെയും നമ്മൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല അങ്ങനെ ചിലരെ പ്രത്യേകം ആയിട്ട് വിവാഹത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തിയിട്ടുണ്ട് സഭ അവരെ വിവാഹം കഴിക്കാൻ പാടില്ല അത് നിങ്ങൾ കുറച്ചുകൂടി മുതിർന്നു കഴിയുമ്പോൾ ആരെയൊക്കെയാണ് വിവാഹം കഴിക്കാൻ പാടില്ലാത്തതെന്നുള്ള കാര്യം പഠിക്കും അപ്പം അത് അത് നിങ്ങൾ അനുസരിക്കണം അഞ്ചാമത്തെ തിരുസഭയുടെ കൽപ്പന ഏതാണ് ആ ദേവാലയത്തിനും ദൈവശുശ്രൂഷകർക്കും വൈദികാധ്യക്ഷൻ കൽപ്പിച്ചിരിക്കുന്ന പദവാരവും മറ്റു ഓഹരികളും കൊടുക്കണം ഈ പദവാരവും മറ്റു ഓഹരികളും എന്നൊക്കെ പറഞ്ഞാൽ എന്താ ആ ഇടവകയിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് പിരിവൊക്കെ വരും അല്ലേ ആ രൂപത ചില പ്രത്യേക പിരിവുകളൊക്കെ പറയും അതുപോലെ നമ്മൾ നേർച്ചകൾ ഇടാറുണ്ട് അപ്പം ദൈവത്തിനുള്ള കാഴ്ചകൾ നമ്മൾ മുടക്കാതെ കൊടുക്കണം അപ്പം അങ്ങനെ നമ്മൾ അഞ്ച് തിരുസഫയുടെ കൽപ്പനകൾ പഠിച്ചു അതിൻ്റെ വിശദീകരണങ്ങൾ പഠിച്ചു കടപ്പെട്ട തിരുനാളുകൾ ഏതാണെന്ന് പഠിച്ചു പിന്നെയോ ഉപവാസ ദിനങ്ങൾ ഏതാണെന്ന് പഠിച്ചു പിന്നെയോ മാംസവർജന ദിവസങ്ങളും കൂടിയുണ്ട് നമ്മൾ മാംസം വർജിക്കേണ്ട അതായത് ഇറച്ചി മീനും ഒന്നും കൂട്ടാതിരിക്കേണ്ട ചില ദിനങ്ങൾ കൂടി തിരുസഭ നിശ്ചയിച്ചിട്ടുണ്ട് അറിയാമോ ആ വിഭൂതി ദിനവും ആണ്ടുവട്ടത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും പിന്നെ രണ്ടു മൂന്ന് വെള്ളിയാഴ്ചകളിൽ നമുക്ക് ഒഴിവ് തന്നിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് അറിയാമോ ക്രിസ്മസിനും ധനഹായിക്കും ഇടയ്ക്കുള്ള വെള്ളിയാഴ്ചകളിലും പിന്നെ ഈസ്റ്റർ കഴിഞ്ഞ് അടുത്തു വരുന്ന വെള്ളിയാഴ്ചകളിലും നമുക്ക് ഇറച്ചി ഒക്കെ കഴിക്കാം ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ഇറച്ചി മീനും ഒന്നും കഴിക്കാൻ പാടില്ല അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം പഠിച്ചു അല്ലേ അപ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടോ തിരുസഫയുടെ കൽപ്പനകൾ അഞ്ച് പഠിച്ചു അത് എപ്രകാരമാണ് പാലിക്കേണ്ടതെന്ന് പഠിച്ചു അപ്പോൾ എല്ലാവരും ഒന്ന് കൈകൂപ്പി കണ്ണടച്ച് പിടിച്ച് ഈശോയ്ക്കൊന്ന് നന്ദി പറഞ്ഞേ ഈശോയെ ഈ ക്ലാസ്സിലൂടെ ഞങ്ങളിലേക്ക് വർഷിച്ച അനു അനുഗ്രഹങ്ങൾക്കും അറിവിനും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു തിരുസഭയുടെ കൽപ്പനകൾ അനുസരിക്കുന്നവരാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈശ്വമി സിഹായിക്ക് സ്തുതിയായിരിക്കും